ത്രില്ലർ പ്രേമികൾ തീർച്ചയായും കണ്ടിരിക്കേണ്ട മൂന്ന് സ്പാനിഷ് ത്രില്ലർ സിനിമകളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത്. ഈ മൂന്ന് സിനിമകളുടെയും പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, ഈ മൂന്ന് ചിത്രങ്ങളും നെറ്റ്ഫ്ലിക്സിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ മൂന്ന് ചിത്രങ്ങളിലും മാരിയോ കാസസ് പ്രധാന വേഷത്തിൽ എത്തുന്നുമുണ്ട്. ഈ പ്രത്യേകതകളാണ് ഈ മൂന്ന് സിനിമകൾക്കും ഉള്ളത്. അപ്പോൾ സിനിമകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തെ ചിത്രമാണ് ദ പാരമെഡിക്. 2020 റിലീസായിട്ടുള്ള ഈ സ്പാനിഷ് ത്രില്ലർ ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്നത് കാൾ സ്റ്റോറാസ് ആണ്. ഒരു പാരമെഡിക് ആയിട്ടുള്ള നായകൻ ആംഗിൾ ഫെർണാണ്ടസ്, വളരെ ടോക്സിക് ആയിട്ടുള്ള ഒരു കാമുകൻ കൂടിയാണ്. അയാൾക്ക് ഒരു ആക്സിഡൻറ് ഉണ്ടാകുന്നതും തുടർന്ന് കൂടുതൽ ടോക്സിക് ആയിട്ട് അയാൾ മാറുന്നതുമാണ് ഈ സിനിമയുടെ പശ്ചാത്തലം. ആംഗിൾ ആയിട്ട് അഭിനയിക്കുന്ന മാരിയോ കാസസിന്റെ ഗംഭീര പ്രകടനം തന്നെയാണ് ഈ സിനിമയുടെ പ്രധാനപ്പെട്ട ഹൈലൈറ്റ് എന്ന് പറയാം. കാമുകി വനീസയായി എത്തുന്ന ഡെബോറയും വളരെ മികച്ച പ്രകടനം തന്നെയാണ് കാഴ്ചവെച്ചിട്ടുള്ളത്. 1.5 മണിക്കൂർ മാത്രം ദൈർഘ്യമുള്ള സിനിമ ഒരു നല്ല അല്ലെങ്കിൽ ഒരു മികച്ച ത്രില്ലിംഗ് അനുഭവമായിട്ടാണ് എനിക്ക് പേഴ്സണലി അനുഭവപ്പെട്ടത്. IMDB റേറ്റിംഗ് ഒക്കെ വളരെ കുറവാണ്, 5.7/10 മാത്രമേ ഉള്ളൂ. ബട്ട് പേഴ്സണലി ഈ ചിത്രം വളരെ അണ്ടർ റേറ്റഡ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. I'm going to call the police. You're a sick man. രണ്ടാമത്തെ സ്പാനിഷ് ത്രില്ലർ ചിത്രമാണ്. അലക്സ് പാസ്റ്റർ, ഡേവിഡ് പാസ്റ്റർ എന്നിവർ സംവിധാനം ചെയ്ത 2020 റിലീസായ ഒരു സ്പാനിഷ് ത്രില്ലർ ആയിട്ടുള്ള ദ ഒക്യുപ്പൻ്റ്. വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു എക്സിക്യൂട്ടീവായ ഹാബിയർ മുഞ്ഞോ എന്ന നായക കഥാപാത്രം സാമ്പത്തികമായി തകർന്നതോടെ തൻ്റെ സ്വപ്നഭവനം ഉപേക്ഷിക്കേണ്ടി വരുന്ന ഒരവസ്ഥയിലെത്തുന്നു. നിഗൂഢമായിട്ടുള്ള ഒരു രഹസ്യവുമായിട്ട് പിന്നീട് സിനിമ ഒരു ത്രില്ലിംഗ് യാത്ര നടത്തുകയാണ്. നായകന്റെ ഗംഭീര പ്രകടനം എടുത്തു തന്നെ പറയണം. മാരിയോ കാസസ് സിനിമയിൽ സെക്കൻഡ് ഹീറോ ആയിട്ടുണ്ട്. 6.4/10 ആണ് IMDB റേറ്റിംഗ്. സോ ഇന്നത്തെ ലാസ്റ്റ് സിനിമ മൂന്നാമത്തെ ചിത്രമാണ്. 2017 റിലീസായിട്ടുള്ള ദ ബാർ അഥവാ എൽ ബാർ എന്ന സ്പാനിഷ് ത്രില്ലർ. ഈ ചിത്രത്തെക്കുറിച്ച് ഞാൻ വിശദമായിട്ടുള്ള ഒരു റിവ്യൂ ഒരു വീഡിയോ മുമ്പ് ചെയ്തിട്ടുണ്ട്. അലക്സ് ഡീല ഇഗ്ലേഷിയാണ് ഈ സിനിമയുടെ സംവിധായകൻ. ഒരു ബാറിലെത്തിയ വ്യത്യസ്തരായിട്ടുള്ള കുറേ ആളുകളുടെയും അവിടെ അപ്രതീക്ഷിതമായി സംഭവിക്കുന്ന ഒരു ജീവൻ മരണ പോരാട്ടവുമൊക്കെയാണ് ഈ ചിത്രം പറയുന്നത്. ഒറ്റയിരുപ്പിനെ കണ്ടു തീർക്കാവുന്ന ഒരു സ്പാനിഷ് ത്രില്ലർ ചിത്രമാണിത്. ത്രില്ലർ പ്രേമികൾക്ക് ചിത്രം നല്ലൊരു വിരുന്ന് തന്നെയായിരിക്കും. സോ ഇത്രയുമാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ ഉദ്ദേശിച്ച മൂന്ന് സ്പാനിഷ് ത്രില്ലർ സിനിമകൾ. ഈ മൂന്ന് ചിത്രങ്ങളും നിങ്ങൾക്ക് നെറ്റ്ഫ്ലിക്സിൽ കാണാൻ സാധിക്കും. കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം പറയുമല്ലോ.